ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്നത്തെ മൂവി അപ്ഡേറ്റിൽ ആദ്യമേ നോക്കാൻ പോകുന്നൊരു കാര്യം നമ്മുടെ പ്രേമം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അൽഫോൻസ് പുത്രൻ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പുതിയൊരു സിനിമയാണ് പാട്ട് എന്ന് പറയുന്ന സിനിമ ഇതിനകത്ത് നമ്മുടെ ഫാസ് ഫാസിലാണ് നായകനായിട്ട് വരുന്നത് നായികയായിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ആരാണെന്നുള്ളൊരു കാര്യങ്ങൾ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നയൻ താരയാണ് അതായത് ലേഡി സൂപ്പർ ആണ് ഇതിന് ഈ ഒരു സിനിമയിലെ നായികയായിട്ട് വരുന്നത് ഇതൊരു നോർമൽ ലെവലിൽ വരുന്ന ഒരു ഫ്രഷ് കണ്ടന്റ് കണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് അൽഫോൺസ് പുത്രൻ്റെ ഇതുവരെയ്ക്കും ഇറങ്ങിയ സിനിമകളിൽ മൊത്തത്തിൽ മൂന്ന് സിനിമ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ അതിൽ ഈ ഒരു മൂന്നാമത്തെ സിനിമയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സോ ഈ ഒരു സിനിമയിൽ ഒരു വെറൈറ്റി കണ്ടന്റ് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഒരു എൻഡിലൊക്കെയായിരിക്കും ഈ ഒരു സിനിമയുടെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ ഒരു സിനിമ മേ ബി തിയേറ്റർ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ പി എസ് മിത്രൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ കാർത്തിയ വെച്ചിട്ടാണെന്നുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ ഒരു കാസ്റ്റിംഗ് കാലമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ഒരു ഫസ്റ്റിലൊക്കെ ആയിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇതൊരു ഡ്രാമ ആക്ഷൻ ജേണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ബക്കർ സൽമാൻ്റെ നിർമ്മാണ കമ്പനി തയ്യാറാക്കുന്ന നാലാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആൾറെഡി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ ഷെയ്ം ടോം ചാക്കോ അതുപോലെ തന്നെ ധ്രുവ് അഹാന കൃഷ്ണ ഒക്കെ തന്നെയാണ് പ്രധാന റോളിൽ വരുന്നത് ഈ സിനിമയുടെ പേരെന്ന് പറയുന്നത് ആദി എന്നാണെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ റീസെൻറ്റ്ലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ മേ ബി ഒരു ഒ ടി ടി റിലീസിന് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടുള്ള രവി തേജയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് ക്രാക്ക് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ആസ്തുതി ഹസനാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വൺ ജാനുവരി ഫോർട്ടീത്തിനൊക്കെ തന്നെ ഈ ഒരു സിനിമയുടെ തിയേറ്റർ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത് ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും നിമിഷ സജയനും ഒരുമിക്കുന്ന ഒരു സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറയുന്ന സിനിമ ഇതൊരു ഡ്രാമ ഫാമിലി കോമഡി ജേർണൽ വരുന്ന ഒരു സിനിമയാണ് ഒരു മഹത്തായ ഭാരതിയെ അടുക്കള എന്നുള്ളൊരു പേരിലാണ് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുക അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ആൾറെഡി വന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ടീസർ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവൈലബിൾ ആകുമെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ദുൽഖർ ശർമാൻ്റെ കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം നാൽപ്പത് കോടിയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അബ്ദുൽഖർ സൽമാൻ്റെ നിർമ്മാണ കമ്പനി തന്നെയാണ് ഈ ഒരു സിനിമ തയ്യാറാക്കുന്നത് ശ്രീനാഥ് രാജനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒ ടി ടി റിലീസിന് വരാൻ ഒരുങ്ങുന്ന ഒരു സിനിമയാണെന്നൊരു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങളായിരുന്നു ബട്ട് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം നാല് ലാംഗ്വേജിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആവുക അൻ്റെ അതുപോലെ തന്നെ മേ ബി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഒരു എൻഡിലൊക്കെയായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് ഒരുങ്ങുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ അമലാപ്പുലിൻ്റെ ആടൈ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കാർക്കും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ വളരെ വലിയ രീതിയിലൊരു ഡിബേറ്റും ചർച്ചയൊക്കെ ആയിട്ട് പോയൊരു സിനിമ തന്നെയായിരുന്നു ടു തൗസൻഡ് നയൻറ്റീലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയുടെ മലയാളം വെർഷൻ നമ്മുടെ മഴവിൽ മനോരമയിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജയസൂര്യയുടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് റിലീസിന് ഒരുങ്ങുന്ന ഒരു സിനിമയാണ് വെള്ളം എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയസൂര്യ ഒരു കുടിയനായിട്ട് ഒരു മുഴുകുടിയനായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ സംയുക്ത മേനോനാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് റീസൻ്റ് ഇന്നലെ നമ്മുടെ ജയസൂര്യയ്ക്ക് ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു ബട്ട് ഒരു തലനാഴിയിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ടു തൗസൻഡ് ട്വൻ്റി വൺ ഒരു എൻഡിലൊക്കെ തന്നെ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് നമ്മുടെ കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് ആ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കെ ജി എഫ് ടു എന്ന് പറയുന്നത് പ്രശാന്ത് നീലാണ് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ കെ ജി എഫ് ഫസ്റ്റ് സിനിമയുടെ അതേ ആ ഒരു ഹൈപ്പിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് യാഷാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത് അതുപോലെ തന്നെ സഞ്ജയ് ദത്ത ഒരു സിനിമയിൽ വില്ലനായിട്ട് വരുന്നുണ്ട് ശ്രീനിധി ഷെട്ടിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്തിന് അതായത് ഈ വരുന്ന ക്രിസ്മസിന് ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മാസം തീരുന്നതിന് മുമ്പ് ഈ ഒരു സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ഒരു പ്ലാനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നെക്സ്റ്റ് ഇയറിനെ തന്നെ ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആണ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് അറിയാൻ കഴിയുന്നത് ഈ ഒരു സിനിമയുടെ ടീച്ചർ ഇന്നാളെ അതായത് ഈ വരുന്ന നാളെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ് സോ എനിക്ക് തോന്നുന്നത് മേ ബി അത് ഈ ഒരു സിനിമയുടെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമോ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് എന്താണെങ്കിലും അത് നമുക്ക് കാത്തിരുന്നതിനും കാണാം രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ ഇറങ്ങിയ ഇറങ്ങിയൊരു സിനിമയായിരുന്നു ദൃശ്യം എന്ന് പറയുന്ന സിനിമ ജിത്തു ജോസഫായിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ലാലേറ്റനായിരുന്നു ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയുടെ സീക്വൽ ആയിട്ടുള്ള ദൃശ്യം ടുൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ആൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതൊരു പ്യുവർ ഡ്രാമ ഫാമിലി ജേണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും ആ ഒരു സിനിമയുടെ ടീസർ മേ ബി ജാനുവരി ഫസ്റ്റ് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ ലാലേറ്റൻ്റെ പേജിൽ കൂടെ തന്നെ ഒഫീഷ്യലായിട്ട് അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ് എന്ന് പറഞ്ഞത്